നീർമാതളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ പോട്ടിലേക്ക് എങ്ങനെയാണ് നമ്മൾ ടർട്ടിൽ വൈനും മണി പ്ലാന്റും സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ആദ്യമായിട്ട് ഒരു ഹാഫ് മണ്ണും ചാണകപ്പൊടിയും നമ്മൾ ഈ ബോട്ടിലേക്ക് നിറച്ച് വെക്കണം. പകുതി നിറച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മണി പ്ലാന്റ് ഇങ്ങനെ നട്ടു കൊടുക്കണം. അപ്പോൾ ഈ മണി പ്ലാന്റ് ആദ്യമേ വെള്ളത്തിൽ വെച്ച് വേര് വരുത്തിയിട്ടുള്ള മണി പ്ലാന്റാണ് ഇപ്പോൾ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നും അതിനകത്തേക്ക് നിറച്ചിങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ആ ബോട്ടിൽ ഒന്ന് ഫില്ലായെന്ന് തോന്നുമ്പോൾ ബാക്കി മണ്ണും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യുക. ഒരുപാട് മണ്ണിട്ടുണ്ടാവും, കുറച്ച് ഇടാൻ മതി. നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ മണി പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെയും ഇനിയാണ് ബാക്കി മണ്ണുകളെല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ശരിക്കും മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ മുകളിലെ നട്ടതും കൂടെ അതിനകത്ത് അടഞ്ഞു പൊക്കോളും. അങ്ങനെ നമ്മൾ ബാക്കി മണ്ണെല്ലാം കൂടെ ഇതിൽ വീണ്ടും ഫില്ല് ചെയ്ത് ആ പോട്ട് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതിനൊരു ഉഷാറ് കുറവൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പോട്ട് സെറ്റ് ചെയ്യാമാണ്. ഇതിനകത്ത് നമ്മൾ ടർട്ടിൽ വൈനാണ് നടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ടർട്ടിൽ വൈനും മുകളിലെ ആ ഒരു ഹോളിനകത്ത് മണി പ്ലാന്റാണ് നടാൻ പോണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് മണ്ണിട്ടതിന് ശേഷം ഈ ടർട്ടിൽ വൈൻ ഇങ്ങനെ ഹാഫ് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പക്ഷേ ഈ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ മുകളിലെ ആദ്യം ടർട്ടിൽ വൈനാണ് വെച്ചത്. അതിന് ശേഷം അതൊരു ഒരു ഭംഗിയില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ മണി പ്ലാന്റ് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ടർട്ടിൽ വൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഈ കുളത്തിൻ്റെ അടുത്താണ് ഹാങ് ചെയ്തിടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ.